ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ദേവാലയ ഫൺ ഹൗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചത് സംസാരിച്ച് ചെയ്തു പോകാമെന്നാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോറടി ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഷൂട്ട് ചെയ്ത് നടക്കില്ലല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സമയവും അതിനുവേണ്ടി പോകും. ഇപ്പോൾ തന്നെ ഞാൻ പിൻട്രോ പറയണ ആ ഒരു സമയം മറ്റേതിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ കാണിക്കാമല്ലോ. ഇത് അത് പറ്റില്ലല്ലോ. എന്നാലും എന്തായാലും ഇന്ന് ഞാൻ എന്തായാലും വർത്തമാനം പറഞ്ഞ് തന്നെ പോവാം. പറ്റാത്ത സ്ഥലങ്ങളിൽ മാത്രം വോയിസ് ഓവർ കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഇന്ന് രാവിലെ പതിവില്ലാത്തൊരു ശീലമൊക്കെ ആയിട്ടോ വന്നിരിക്കണേ കാപ്പി. ഇന്നലെ രാത്രി 12 AM കിടന്നത് കാരണം ഇന്നലെ എടുത്ത വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചാലല്ലേ നമുക്ക് മൺഡേ അത് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ ഇടുന്നതെന്ന് ഇന്നലെ തന്നെ ഇരുന്ന് രാത്രി ഇന്ന് എഡിറ്റൊക്കെ ചെയ്ത് എത്ര മണി 12:30 കിടന്നപ്പോൾ. അതുകൊണ്ട് തന്നെ രാവിലെ പൊങ്ങാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കാപ്പിയൊക്കെ കുടിച്ചാൽ തലയൊക്കെ ഒന്ന് റിഫ്രഷ് ആവുമല്ലോ, അതുകൊണ്ട് ഒരു കാപ്പി ഉണ്ടാക്കിയിട്ട് രണ്ടും എനിക്ക് ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് കറി ഇരിപ്പുണ്ട്, ഇന്നലത്തെ കറി ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കറിക്ക് വേറെ നോക്കണ്ട, ബാക്കി കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരുടെയും ചാനലിലൊക്കെ പോയി നോക്കിയില്ലേ? ഇനി മുതൽ ഉള്ള ദിവസങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ഇതൊന്ന് വേഗം കുടിച്ചു തീർക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഒപ്പം കൊളാബ് ചെയ്യുന്ന മൈ ടൈം ലൈൻ ബൈ ഷംനയുടെ ചാനലും അതുപോലെ ഡ്രീം ലൈഫ് രേഷ്മ രാജു എന്ന് പറഞ്ഞ രേഷ്മ ചേച്ചിയുടെ ചാനലും കാണാൻ മറന്നു പോകരുത് കേട്ടോ. കണ്ടിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക. അതുപോലെ ഇന്നൊരു വലിയൊരു പണി കിട്ടിയത് ഞാൻ പറയാൻ വിട്ടു. ഫോൺ ഞാൻ ഇന്നലെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ്, 12 AM ചാർജൊക്കെ തീർന്നപ്പം വെച്ചിട്ടാണ് കിടന്നത്. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്, ഞാൻ ചാർജറിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ടുണ്ടായില്ല എന്ന്. രാവിലെ എഴുന്നേറ്റപ്പോഴും ആ ചാർജ് തന്നെ. എന്ത് കഷ്ടമാണ് നോക്കണേ. ഇനി ഓൺലൈൻ ക്ലാസ് ഉണ്ട് കുഞ്ഞാറ്റയ്ക്ക്, വീഡിയോ എടുക്കണം, എല്ലാം ഈ ഫോൺ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. ചാർജിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഒന്ന് കുത്തിയിരണം, അല്ലെങ്കിൽ പണി കിട്ടും, ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാനും നടക്കില്ല, കുഞ്ഞാറ്റയുടെ ക്ലാസ്സും നടക്കില്ല. അപ്പം നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പം ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് നമ്മുടെ മുതിര തോരനാണ് കേട്ടോ. മുതിരത്തോരൻ അതുപോലെ ഇന്നലത്തെ കറി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെക്കണം. ഇവിടെ കറി വെച്ചാൽ ഒരു 2 ദിവസം കിട്ടും, എന്തായാലും ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ കറി ഉണ്ട്, മുതിരത്തോരനുണ്ട്, പറ്റുകയാണെങ്കിൽ ഒരു ചമ്മന്തിയും കൂടി ഇറക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേഗം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം മുതിര ഒന്ന് കുക്കറിലിട്ടപ്പോൾ വേഗം വേവിച്ചെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പുട്ടും പഴമായിട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നലെ കണ്ണേട്ട് വന്നപ്പോൾ പഴം കൊണ്ടാണ് വന്നത്, ഏത്തപ്പഴം ഉണ്ട്, റോബസ്റ്റ ഉണ്ട്. അപ്പോൾ വിചാരിച്ചു ഇന്ന് എന്തായാലും പുട്ടിന് കറി വേണ്ടല്ലോ, അപ്പോൾ പഴം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കറി ചൂടാക്കി വെക്കട്ടെ. അതുപോലെ മുതിര വെന്നിട്ടുണ്ട്, അപ്പോൾ 4 ഗ്രാം ഞാൻ അതിൻ്റെ ഇടയിൽ ചിരകി വെച്ചു. ഇപ്പോൾ തലേ ദിവസം ചിരകായിട്ട് ഇന്നലെ എനിക്ക് നേരം കിട്ടിയില്ല. പിന്നെ എല്ലാം കൂടി ആയപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യണം, അതിൻ്റെ ഇടയിൽ ഇതും കൂടി ആയി എഡിറ്റും കൂടി ചെയ്യണം എന്ന് ഇന്നലെ വിചാരിച്ചുകൊണ്ട് തന്നെ അതൊന്നും നടന്നില്ല ഇന്നത്തെ. പിന്നെ ഇന്നാണെങ്കിൽ കാലത്ത് ഇപ്പോൾ വലിയ പണിയില്ലല്ലോ, പുട്ട് പഴമുള്ളതുകൊണ്ട് തന്നെ കറി വെക്കേണ്ട. അപ്പോൾ ആ സമയം കൊണ്ട് ചിരകാന്നുള്ള ഇതിൽ പിന്നെ ഇന്നലെ അത് വിട്ടു. പക്ഷെ ഇന്ന് വെച്ചാൽ അത് പറ്റില്ല, തലേ ദിവസം ചെയ്തും വെക്കണം, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വേഗം കിടക്കാൻ നോക്കണം. 12:30 ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ കണ്ടവനെ ഒരു ബ്ലാക്ക് കളർ പോലെ വരും, അങ്ങനെ ഒരു കുഴിഞ്ഞ പോലെയോ അങ്ങനെയൊക്കെ തോന്നും. ഒരു ഉറക്കം ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒന്ന് മാറി ടൈം മാറിപ്പോയാൽ മതി, അപ്പോഴേക്കും കണ്ണിൻ്റെ അവിടെ വേറെ കളറൊക്കെ വരും. വേറെ കളറല്ല കേട്ടോ, കറുപ്പ് കണ്ട ചെറുതായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ, ഒരു ക്ഷീണമൊക്കെ പോലെ. അത് ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്.
ചോറും വെച്ചിട്ടുണ്ട്. അപ്പൊ അത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം പുട്ടടുപ്പത്ത് വെക്കാം. പുട്ടടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ചെയ്യാനുള്ള പരിപാടി നമുക്ക് ജനലിലെ പൊടിയൊക്കെ തുടയ്ക്കാനുണ്ട്. ഇപ്പൊ അങ്ങനെ പൊടി തുടയ്ക്കുക അല്ലെങ്കിൽ വീക്കിലി വൺസോ അല്ലെങ്കിൽ അടിച്ചു പറഞ്ഞതിൻ്റെ ഒപ്പം ഞാൻ പൊടി മാക്സിമം തുടച്ചു പോകുന്നതാണ്. ഇപ്പൊ ജനലിലും വാതിലും ഒക്കെ പൊടി ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഈ രാവിലെ ഉള്ള സമയത്ത് വേഗം തുടച്ചെടുക്കണം. വൈകുന്നേരം ആവുമ്പോൾ എന്താന്ന് വെച്ചാൽ കുഞ്ഞാറ്റമ്മോൾ അത്ര നേരം ഇങ്ങനെ ഒറ്റയ്ക്കും അവിടെ ഇങ്ങനെ ആകെ ബോറിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇരിക്കുകയായിരിക്കും. അപ്പൊ ആ വൈകുന്നേരം സമയം കുറച്ചേരം അവളുടെ ഒപ്പം സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വേഗം വേഗം പണിയെടുക്കാം. അപ്പൊ തോരന് വേണ്ടി ഞാൻ കുറച്ച് ഉള്ളിയും അതുപോലെ ഒരു കൊല്ലമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ എന്ത് പയറോ എന്തുണ്ടാക്കുമ്പോഴും ഞാൻ വെളുത്തുള്ളി ഇടും. ഒന്നാമത് ഗ്യാസ് കയറാണ്ടിരിക്കാനായിട്ട് ഏറ്റവും നല്ലതല്ലേ. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിൽ കടുക് പൊട്ടിച്ചു കൊടുക്കാം. അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ കൊല്ലമുളകും കൂടി ചതച്ചത്, എരിവിനനുസരിച്ച് കൊല്ലമുളക് ചേർക്കാട്ടൂടെ. കുഞ്ഞാറ്റ എരിവധികം കഴിക്കാത്തതുകൊണ്ട് അധികം ഇടാഞ്ഞതാ. പിന്നെ അല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മുതിരയും ഇടുക. മുതിരയിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയ നാളികേരമായിട്ട് ഇളക്കി എടുക്കുക. നല്ല അടിപൊളി മുതിരത്തോര റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണേ. ഇത് നമ്മൾ തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് പുളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇന്ന് അപ്പം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തും വെച്ചു. അതിൽ ഇന്നത്തെ തേങ്ങ പൊട്ടിച്ച വെള്ളം ഒഴിച്ചു. ചമ്മന്തിയും കൂടി വേഗരച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിക്കണം. അന്ന് അവളുടെ പിറന്നാളിന് അച്ചാർ ഉണ്ടാക്കാൻ മേടിച്ചത് മൂക്കാത്ത മാങ്ങയാണ്. അതുകൊണ്ട് ഞാൻ രണ്ട് മാങ്ങ എടുത്ത് അച്ചാർ ഇട്ടുള്ളൂ. അപ്പൊ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായി. അപ്പൊ അത് വെച്ച് നമുക്ക് വേഗം ഒരു അച്ചാർ അതിപ്പോഴും ചമ്മന്തി ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരം ചെറുക്കി ഇപ്പൊ കുറെ ഇങ്ങനെ കൊത്തു കൊത്ത് വീണു. അത് നമുക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ കുട്ടിയിൽ കടിക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല. ഇപ്പം അതൊക്കെ നമുക്ക് വരച്ചാൽ മതി. ഉപ്പ് ഞാൻ ചുമ്മാ പറയണമെന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമല്ലേ ചമ്മന്തി ഇരിക്കുക. ഞാൻ ചുമ്മാ ഇഷ്ടപ്പം ഇങ്ങനെ ഒരു കാര്യത്തിന് പറഞ്ഞതാണ്. പിന്നെ അത് കഴിഞ്ഞ് അതുവരെയുള്ള പാത്രങ്ങളും കൂടി കഴുകിയെടുക്കുകയാണ്. അപ്പോൾ പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകി വെച്ചാൽ പിന്നെ പണി കുറയുള്ളൂ. ഉച്ചയ്ക്ക് ആ കഴിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. വൈകിട്ടാണെങ്കിലും പണി എളുപ്പമാവും. അല്ലെങ്കിൽ എനിക്ക് ഒരു ലോഡ് പാത്രമായിട്ട് കിടക്കും. പാത്രം കഴുകാൻ ഭയങ്കര മടിയാവും ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടുള്ളൂ. ഇനി ഇപ്പം അടിച്ചു വരെ തുടയ്ക്കാനുള്ള നേരമല്ലേ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അടിച്ചു വരെ തുടയ്ക്കാമെന്ന് വിചാരിച്ചാണ് ഇരിക്കണേ. അത് കഴിഞ്ഞ് കുഞ്ഞാറ്റമോൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അവൾ ക്ലാസ്സിലിരുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഞാൻ ജനലിലെ പൊടിയൊക്കെ തുടയ്ക്കുകയാണ്. പിന്നെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. അത് കഴിഞ്ഞ് കുഞ്ഞാറ്റമോളുടെ സ്കൂളിലേക്ക് വർക്ക് ഉണ്ടായിരുന്നു. അവർക്കൊരു ഫോട്ടോ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ജസ്റ്റ് ഒരു ചിറക് പോലെ ചുമ്മാ. അപ്പോൾ ഇത് കഴിഞ്ഞ് വർക്കിനിരുന്നാൽ സമയം കിട്ടില്ല. പിന്നെ രാത്രിയാവും. രാത്രി നമുക്കിത് വെച്ച് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവൾ അവളുടെ ക്ലാസ് മാനേജ് ചെയ്തോളും. പിന്നെ സംശയമുള്ളത് എഴുതുമ്പോൾ ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ബാക്കിയൊക്കെ ശ്രദ്ധിച്ചൊക്കെ ഇരുന്നുള്ളൂ കേട്ടോ. ആ കാര്യത്തിലൊരു പേടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ നേരം കൊണ്ട് വേഗം ചിറക് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ പണിയും വേഗം കഴിയുമല്ലോ. അപ്പം ഇതാണ് കുഞ്ഞാറ്റമ്മക്ക് രണ്ട് ചിറകുണ്ടാക്കി. ജസ്റ്റ് ഒരു പിക്ക് അയക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കി കൊടുത്തതാ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുഞ്ഞാറ്റമ്മോൾ പാല് കുടിച്ചിട്ടാണ് ഇരുന്നത് ക്ലാസ്സിന്. കാരണം വൈകി എന്ന് എഴുന്നേറ്റത്. വൈകി എഴുന്നേറ്റപ്പോൾ അവൾക്ക് അപ്പം വേണ്ട, അവളുടെ കുളി കഴിഞ്ഞ് പാല് മതി എന്നും പറഞ്ഞു പാല് കുടിച്ച് ക്ലാസ്സിലിരുന്നു. അത് കഴിഞ്ഞാണ് പുട്ടും മുതിരത്തോരനും അതുപോലെ പഴം റോബസ്റ്റ പഴവും വെച്ചാണ് ഞങ്ങൾ കഴിച്ചത് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കണ്ണേട്ട പുട്ടും പഴവും കഴിച്ചേ. അത് കഴിഞ്ഞ് ഞാൻ വർക്കിന് വന്നു. അപ്പോൾ വർക്കിന് വന്നപ്പോൾ കുഞ്ഞാറ്റമോള് കളിക്കുന്നതാണ്. താഴെ ഒരു കിടക്ക ഇട്ടിട്ടുണ്ട്. അവൾ സ്റ്റൂളിൻ്റെ മുകളിൽ കയറി അതിലേക്ക് ചാടിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറുമ്പ് കുറുമ്പ് എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് രണ്ടാമത് ചാടിയപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തു എന്നുള്ളൂ. അപ്പോൾ അവൾ അന്യായ കളിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഭയങ്കര റിസ്ക്കുള്ള കളിയായതുകൊണ്ട് ഇടയ്ക്ക് അവളുടെ അടുത്ത് ഞാനിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നാണ് വർക്ക് ചെയ്യണത്. അന്ന് അത്യാവശ്യം വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞാറ്റമ്മക്ക് വിശക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചയായി. ഒരു മണിയാവുന്നു. സ്റ്റെപ്പ് നോക്കി ഇറങ്ങിയില്ല അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ചോറിനെ ഇറങ്ങിക്കൊണ്ടിരിക്കും. മലയാളം
അപ്പം തന്നെ അപ്പത്തിനരയ്ക്കാനായിട്ട് അരിയും വെള്ളത്തിലിട്ടിട്ട് പോവാണ്, അല്ലെങ്കിൽ ഞാൻ മറന്നുപോകും. പിന്നെ വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് ഇറങ്ങി സന്ധ്യയ്ക്ക് ഇട്ടാൽ പിന്നെ രാത്രി ഒരുപാട് ലേറ്റ് ആവില്ല അരച്ചിട്ടൊക്കെ കിടക്കാൻ. അപ്പം അതുകൊണ്ട് ഓർത്തപ്പം വേഗം തന്നെ ഇടുകയാണ്. ഇന്നപ്പോൾ നമ്മൾ തേങ്ങാ വെള്ളമൊക്കെ തണുപ്പാറാൻ വേണ്ടി എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അടിപൊളി അപ്പാക്കാം നമുക്ക് നാളെ. ചമ്മന്തി ഇഷ്ടമായോടാ? ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ആ മൂന്നെണ്ണത്തിൽ? ഏത് ആ കുഞ്ഞാട്ടിക്ക് ഏറ്റവും ഇഷ്ടമായത് മാങ്ങ ചമ്മന്തിയാണ്. പിന്നെ ഇത് മുതിര, നമ്മുടെ പുളിങ്കറി, ഇതെന്തോന്ന് ചമ്മന്തി വാരി തിന്നണോ? ഇത് സൈറ്റ് അടിച്ചടിക്കണം. സൈറ്റ് അടിക്കുന്നേ. അപ്പം നമുക്ക് ചോറുണ്ടാം. അപ്പം ഞാനും എടുത്തിട്ടുണ്ട് കേട്ടോ ചമ്മന്തി മുതിരത്തോരൻ. അടിപൊളിയായിട്ട് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇന്നലത്തെ പുളിങ്കറി. അപ്പം നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് മുകളിലേക്ക് വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരാളവിടെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ചൂല് തുടക്കണ കോല് അലക്കാനുള്ള തുണി ഇതെല്ലാം കൂടി ആയിട്ടാണ് പോകുന്നത്. അപ്പം ഇപ്പം അലക്കാനും കൂടി ഇട്ട് ഒരു ട്രിപ്പ് ഓണാക്കി ഇട്ടിട്ട് വർക്ക് ചെയ്യാമായിരുന്ന. ആ ഓക്കെ, വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ട്രിപ്പ് അലക്കി കഴിയുമല്ലോ. ആ ഒരു ഇത് കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങണതിന് മുന്നേ അലമ്പിയിട്ട് അടിച്ചു വരെ തുടച്ചുകൊണ്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം ഒന്നേകാലായി, ഒന്നേകാല് അത്രേ ആയിട്ടുള്ളൂ സമയം. അപ്പം പിന്നെ കുറെ വേഗം പോയിട്ട് അലമ്പാനൊക്കെ ഇടട്ടെ. പയ്യ വാട്ടോ ഞാൻ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി വൈകിട്ട് കാണാം. വൈകിട്ട് ക്ലീനിങ്ങും ഒക്കെ തുടങ്ങുമ്പോൾ കാണാം കേട്ടോ. ഇനിയിപ്പോൾ അലക്കണ തുണിയൊക്കെ പൊക്കിക്കൊണ്ട് വേണം പോവാൻ. അപ്പോൾ എല്ലാം കൂടി പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് വൈകിട്ട് കാണാം. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും കാലാവസ്ഥ പാടെ മാറി, വെയിലൊക്കെ മാറി, മഴക്കാറും വെച്ചു, അതുപോലെ ഇടിയൊക്കെ കുടുങ്ങി തുടങ്ങി. അപ്പോൾ കുറച്ച് കരിയിലേയും കുറച്ച് പേപ്പറും കത്തിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ടിൽ ആ റോഡടിക്കുന്ന കരിയില്ല. അപ്പം പിന്നെ നനഞ്ഞു പോയാൽ അതിങ്ങനെ കത്താണ്ട് അവിടെ കിടക്കും. പിന്നെ വേഗം അതൊക്കെ അങ്ങ് വാരി അങ്ങ് കത്തിച്ചു. അതപ്പോൾ പെട്ടെന്ന് കത്തിപ്പോയിട്ടോ, നല്ല ഉണങ്ങി കിടന്ന കരിയിലയാണ്. അത് കഴിഞ്ഞ് നല്ല ഇടിയൊക്കെ ആയിരുന്നു. അപ്പോൾ വേഗം ഞാൻ സിസ്റ്റമൊക്കെ ഓഫ് ചെയ്ത് പിന്നെ താഴെ വന്നിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റ കിടന്നുറങ്ങി. പിന്നെ ഇടിയൊക്കെ മാറിയ സമയത്ത് വീണ്ടും പോയി സിസ്റ്റം ഓണാക്കി. അതുപോലെ തന്നെ അലക്കി ഇട്ടത് ഒരു ട്രിപ്പ് അലക്കി കഴിഞ്ഞിരുന്നു, അത് വേഗം അലമ്പി ഇടുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ തുടച്ചു അടിച്ചു വാരി തുടച്ചുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങിയത് കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് സന്ധ്യയായപ്പോൾ അപ്പത്തിൻ്റെ മാവ് അരച്ചു വെച്ചു. പിന്നെ തലേ ദിവസം നമുക്കിങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ പിറ്റേ ദിവസം ജോലി എളുപ്പമാവുമല്ലോ, അതുകൊണ്ട് ഉള്ളി സാമ്പാറ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഉള്ളിയൊക്കെ വേഗം ക്ലീനാക്കി എടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കണ്ണേട്ടം വന്നു. പിന്നെ പതിവുപോലെ ഭക്ഷണം കഴിച്ച് കിടക്കുകയായി. അപ്പം നിങ്ങൾ മറ്റ് രണ്ടുപേരുടെയും വീഡിയോസ് പോയി കാണുക. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.